ഹലോ ഡിയാസ് വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ് ആൻഡ് ഇറ്റോ ആഡ് അപ്പം നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം അല്ലേ യെസ് അടുത്ത മാസം ഇതാ ഓണമാണ് പക്ഷേ ഓണത്തോടൊപ്പം തന്നെ എന്താണ് ഓണ പരീക്ഷൻ്റെ ടൈം ടേബിൾ ഒക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ പഠനം എന്ന് പറയുന്നത് കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് വേണം അല്ലേ അത് മാത്രമല്ല നമ്മുടെ ഏഴാം ക്ലാസ്സിലെ ഇത്തവണ നമ്മുടെ സിലബസ് ചേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ എങ്ങനെയാണ് ക്വസ്റ്റിൻസ് വരുന്നത് എന്നൊരു കൺഫ്യൂഷനും ഉണ്ടാകും അപ്പം ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ തേർഡ് യൂണിറ്റായ വൈദ്യുതിയുടെ ലോകം അല്ലെങ്കിൽ ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ ഉറപ്പായിട്ട് ും പഠിച്ചു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പഠിച്ചിട്ട് നിങ്ങൾ എക്സാമിന് എഴുതുമ്പോഴേക്കും എന്താണ് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് എഴുതാൻ വേണ്ടി സാധിക്കും അപ്പം നമുക്കറിയാം ഈ ഒരു ചാപ്റ്റർ നമ്മൾ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്ന എന്തിനെ പറ്റിയാണ് യെസ് ഇലക്ട്രിസിറ്റിനെ പറ്റിയാണ് എന്താണ് ഇലക്ട്രിസിറ്റി എന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് വളരെ സിംഗിൾ ആയിട്ട് ഒരു വേർഡ് കൊണ്ട് നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും എന്താണ് യെസ് ഇലക്ട്രിസിറ്റി ഈസ് എ ഫോം ഓഫ് എനർജി അതായത് ഊർജത്തിന്റെ ഒരു രൂപമാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് നമുക്ക് അല്ലേ ലൈറ്റ് ഒരു എനർജിയുടെ ഒരു രൂപമാണ് അതുപോലെ തന്നെ ഹീറ്റ് അല്ലെങ്കിൽ താപം അതും എന്താണ് എനർജിയുടെ ഒരു രൂപമാണ് അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നതും എന്താണ് എനർജിയുടെ ഒരു രൂപമാണ് അല്ലെങ്കിൽ എനർജിയുടെ ഒരു ഫോമാണ് പക്ഷേ ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാൽ ആ ഈ ഒരു എനർജീനെ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജീനെ നമുക്ക് പല പല ഫോം ഓഫ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ റൂമിൽ ഒരു ബൾബ് പ്രകാശിക്കുന്നു ബൾബ് പ്രകാശിക്കണമെങ്കിൽ എന്ത് വേണം യെസ് ഇലക്ട്രിക്കൽ എനർജി വേണം അതായത് കറണ്ട് വേണം പക്ഷേ ആ ബൾബ് പ്രകാശിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താണ് ലൈറ്റ് കിട്ടുന്നുണ്ട് കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും എന്താണ് അതിൻ്റെ ആ ഒരു സറൗണ്ടിങ്സിലൊന്ന് നമ്മളൊന്ന് ചുമ് ഒന്ന് കൈ ഒന്ന് വെച്ച് നോക്കിയാൽ എന്താണ് അവിടെ നമുക്ക് ചൂട് അനുഭവപ്പെടും അതായത് ഹീറ്റും അവിടെ ഉണ്ടാവുന്നുണ്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഈ ഒരു ബൾബ് ഗ്ലോ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് ലൈറ്റ് എനർജിയുമായിട്ടും അതുപോലെ തന്നെ ഹീറ്റ് എനർജിയും ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ഇവിടെ ചെയ്തത് ഓക്കെ അല്ലേ അപ്പം നമുക്ക് പറയാൻ പറ്റും ഇലക്ട്രിക്കൽ എനർജിക്ക് പല പല ഫോം ഓഫ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ എന്താണ് ഇലക്ട്രിസിറ്റി എന്ന് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും കേട്ടോ ഇനി നമുക്കറിയാം ഈ ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വീട്ടിലുള്ള പല ഡിവൈസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ കാരണം ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്യുന്ന ഒരു ഡിവൈസ് എല്ലാത്തിലും നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇലക്ട്രിസിറ്റി ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ഡിവൈസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൈദ്യുത സ്രോതസ്സുകൾ അല്ലെങ്കിൽ സോഴ്സ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് എക്സാമ്പിൾസ് നമുക്കറിയാം എന്താണ് ആ നമുക്കറിയാം നമ്മുടെ ജനറേറ്ററുകൾ അതുപോലെ തന്നെ വൈദ്യുത സെല്ലുകൾ അതുപോലെ സോളാർ സെല്ലുകൾ ഇവയൊക്കെ എന്താണ് വൈദ്യുതി ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെയാണ് നമുക്ക് വൈദ്യുതി കിട്ടുന്നത് ഇലക്ട്രിസിറ്റി കിട്ടുന്നത് അപ്പോൾ ആ ഒരു ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഡിവൈസിനെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ സോഴ്സിനെ നമ്മൾ പറയുന്ന പേരാണെടാ വൈദ്യുത സ്രോതസ്സുകൾ അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ എക്സാമ്പിൾസ് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ ഏതൊക്കെയാണ് യെസ്റ്റ് ഇലക്ട്രിക്കൽ സെല്ല് ജനറേറ്റർ സോളാർ സെല്ല് ഇവയൊക്കെ എന്താണ് ആ നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ കുറേ ചിത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട് ആ ചിത്രങ്ങളൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കാം ഇനി നമുക്കറിയാം ഈ പറയുന്ന ഒരു സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റിയുടെ ഒരു ഉദാഹരണമാണ് നമ്മൾ സെല്ലെന്ന് പറയുന്നത് അപ്പോൾ സെൽസിൽ എന്ത് മാറ്റമാണ് അവിടെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്കറിയാം നമ്മുടെ റിമോട്ടിലൊക്കെ എന്താണ് നമ്മൾ സെല്ല് യൂസ് ചെയ്യുന്നുണ്ടല്ലേ അതുപോലെ തന്നെ സെല്ലുകൾ ഒരു സെല്ല് മാത്രമല്ല ഒന്നിലധികം സെല്ലുകൾ കൂടി ചേരുമ്പോൾ അതിനെ നമ്മൾ വേറൊരു പേരിലാണ് പറയുന്നത് അതെന്തായിരുന്നു ബാറ്ററി ആയിരുന്നു അപ്പോൾ ഈ സെല്ലിലാണെങ്കിലും ബാറ്ററിയിലാണെങ്കിലും അവിടെ ഏത് രീതിയിലുള്ള എനർജി ഫോമാണ് അവിടെ ചേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുന്നത് എന്ന് നമുക്കറിയണം അപ്പോൾ എന്താണ് അവിടെ സെല്ലിൽ സംഭവിക്കുന്നത് എന്ന് നമുക്കറിയണം അപ്പോൾ ഇവിടെ ഇതാ നമുക്കൊരു സെല്ലിൻ്റെ ചിത്രം തന്നിട്ടുണ്ട് ഇതിന് രണ്ട് പൊളാരിറ്റിയും ഉണ്ട് ഒന്ന് എന്താണ് നമ്മുടെ നെഗറ്റീവ് പൊളാരിറ്റിയും ഒന്ന് പോസിറ്റീവ് പൊളാരിറ്റിയും ഈ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് അതിൻ്റെ ആ ഒരു പൊളാരിറ്റി മെയിൻ്റെയിൻ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ആ സെല്ല് കണക്ട് ചെയ്യാൻ അതായത് ബാറ്ററിയിലൊക്കെ നമ്മൾ ആ ഒരു പൊളാരിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എങ്കിൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ എങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് ഇലക്ട്രിസിറ്റി അതിലൂടെ കടന്നു പോകത്തുള്ളൂ അപ്പോൾ സെല്ലിൽ നിങ്ങൾ പഠിക്കുന്ന കേസിൽ സെല്ലിൽ നടക്കുന്ന ആ ഒരു എനർജി കൺവേഷൻ എങ്ങനെയാണ് യെസ് അവിടെ ആ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് കെമിക്കൽ എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് അതായത് ഇവിടെ ആ കെമിക്കൽ എനർജി എന്ന് പറയുന്നതാണ് നമ്മൾ ഇലക്ട്രിക്കൽ എനർജിയായിട്ട് ഇവിടെ കൺവേർട്ട് ചെയ്യുന്നത് ആ ഒരു വ്യത്യാസം നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ ഇവിടെ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം ആ നമ്മുടെ കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ആണോ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു സെല്ലെന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ഏത് ഫോമിലാണ് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല ഏത് ഫോമിലാണ് ആ കെമിക്കൽ എനർജിയുടെ ഫോമിലാണ് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഓക്കെ അത് പിന്നെ നമ്മൾ ഡിവൈസിൽ എടുക്കുമ്പോൾ ആ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു ഡിവൈസൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഇത് നമ്മുടെ സെല്ലിന്റെ കേസിലാണ് പറഞ്ഞത് ഇനി ഒന്നിലധികം സെല്ലുകൾ കൂടി ചേർന്നാൽ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത് ആ അവയെ നമ്മൾ വേറൊരു പേരാണ് വിളിക്കുന്നത് അതാണ് നമ്മുടെ ബാറ്ററി എന്ന് പറയുന്നത് അപ്പൊ ബാറ്ററിയിൽ നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ പൊളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്താണ് പൊളാരിറ്റി മെയിൻറ്റൈൻ ചെയ്യണം നമ്മുടെ പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം ആ ഒരു അറേഞ്ച്മെന്റിൽ വേണം നമ്മൾ സെല്ലുകൾ കണക്ട് ചെയ്യാൻ അപ്പൊ സെല്ലും ബാറ്ററിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിച്ചു വെക്കുക അതിന്റെ സിംബൽസും നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക ഓക്കെ ഇനി നമ്മൾ ഈ ഒരു പാഠഭാഗത്തെ വിവിധ തരത്തിലുള്ള ബൾബുകളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് പണ്ട് കാലത്ത് നമ്മൾ യൂസ് ചെയ്തത് ഫിലമൻ ബൾബായിരുന്നു ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പിന്നീടാണ് നമ്മുടെ സി എഫ് എല് വന്നത് അപ്പോൾ നമ്മൾ അതായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തത് പക്ഷേ ഇപ്പോഴത്തെ എന്താണ് ആ ഇപ്പം നമ്മൾ നമ്മുടെ ഫിലമൻ ബൾബിനേക്കാളും അല്ലെങ്കിൽ സി എഫ് എല്ലിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ എവിടെയാണ് ഏത് ബൾബാണ് യൂസ് ചെയ്യുന്നത് യെസ് നമ്മുടെ എൽ ഇ ഡി ബൾബാണ് കാരണം എന്താണ് ആ എൽ ഇ ഡി ബൾബ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ എനർജി മാത്രമേ അത് യൂട്ടിലൈസ് ചെയ്തുള്ളൂ അതായത് കുറച്ച് കറണ്ട് ഉണ്ടെങ്കിലും എന്താണ് അത് വർക്ക് ചെയ്യും ഓക്കെ അപ്പോൾ എൽ ഇ ഡി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന ബൾബാണ് റീസൺ എന്താണെന്ന് ചോദിച്ചാൽ അവിടെ എന്താണ് കുറഞ്ഞ എനർജി മതി കുറച്ച് പവർ മതി ഓക്കെ ഇതും നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ പിന്നെ നമ്മൾ പറഞ്ഞത് നമുക്കറിയാം ഒരു ബൾബ് ഗ്ലോ ചെയ്യണമെങ്കിൽ എന്ത് വേണമെന്ന് നമ്മൾ പറഞ്ഞു ആ ഇലക്ട്രിസിറ്റി വേണം കറണ്ട് അതിലൂടെ ആ ഒരു ഡിവൈസിലേക്ക് എത്തണം എന്ന് പറഞ്ഞു കറണ്ട് എവിടെ നിന്നാണ് എത്തുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത് ആ അത് കറണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഒരു ഡിവൈസുണ്ട് അതായത് നമ്മുടെ സെൽ ആയിക്കോളട്ടെ അല്ലെങ്കിൽ ബാറ്ററി െ അവിടെ നിന്നും കറണ്ട് നമ്മുടെ ആ ഒരു ബൾബിന്റെ അടുത്തേക്ക് എത്തുമ്പോഴാണ് അവിടെ ബൾബ് ക്ലോസ് ചെയ്യുന്നത് ഇവിടെ നമുക്കറിയാം ഈ ഒരു കറണ്ടിന് പാസ് ചെയ്യാൻ അവിടെ ഒരു പെർട്ടിക്കുലർ പാത വേണം അല്ലെങ്കിൽ ഒരു പാത്തുണ്ട് ആ പാത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഇലക്ട്രിക് സർക്യൂട്ട് അല്ലെങ്കിൽ വൈദ്യുത സർക്യൂട്ട് എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അറേഞ്ച്മെന്റ് ഇലക്ട്രിസിറ്റി ഫ്രം ദി ഇലക്ട്രിക് സോഴ്സ് ടു ഡിവൈസ് നമ്മുടെ ആ ഒരു വൈദ്യുത സ്രോതസ്സിൽ നിന്നും നമ്മുടെ ഡിവൈസിലേക്ക് ഇലക്ട്രിസിറ്റി ഇങ്ങനെ പാസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒരുക്കുന്ന ആ ഒരു പാതയെ നമ്മൾ വിളിക്കുന്ന പേരാണ് നമ്മുടെ വൈദ്യുത സർക്യൂട്ട് എന്ന് പറയുന്നത് അപ്പൊ പ്രധാനപ്പെട്ട അതിനെ കുറച്ച് ഭാഗങ്ങളുണ്ട് അതായത് ഏത് ഇലക്ട്രിക് സർക്യൂട്ട് നമ്മൾ നോക്കിയാലും അവിടെ നമുക്ക് പ്രധാനമായും മൂന്ന് ഭാഗങ്ങൾ കാണാൻ പറ്റും ഒന്ന് എന്താണ് യെസ് നമ്മുടെ ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സോഴ്സ് രണ്ടാമത്തെ എന്താണ് ആ ഡിവൈസ് പക്ഷേ ഡിവൈസും സോഴ്സും മാത്രം പോരാ നമ്മുടെ വൈദ്യുതി കടന്നു പോകാൻ അവിടെ എന്ത് വേണം ഒരു ചാലക കമ്പി വേണം അല്ലെങ്കിൽ ഒരു കണ്ടക്റ്റിംഗ് വയറ് വേണം അപ്പം മൂന്നെണ്ണമാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി നൽകുന്ന സ്രോതസ് ഡിവൈസ് ദാറ്റ് യൂസ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണം അതുപോലെ തന്നെ വയർ ദാറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി വൈദ്യുതി കടത്തിവിടുന്ന കമ്പി ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഏത് ഇലക്ട്രിക് സർക്യൂട്ട് നോക്കിയാലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇനി നമ്മൾ പലതരത്തിലുള്ള ഇലക്ട്രിക് സർക്യൂട്ട് കണ്ടാലും പക്ഷെ ചിലതൊന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ല ഇവിടെ ഇതാ നിങ്ങൾക്ക് രണ്ട് ഇലക്ട്രിക് സർക്യൂട്ട് കാണുന്നുണ്ട് ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം അതിൽ ഒന്നില് മാത്രമേ ബൾബ് ഗ്ലോ ചെയ്തിട്ടുള്ളൂ രണ്ടെണ്ണം ഇലക്ട്രിക് സർക്യൂട്ട് ആണ് പക്ഷേ ഒന്നില് മാത്രമേ ബൾബ് ഗ്ലോ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഓരോ ഇലക്ട്രിക് സർക്യൂ ൂട്ടിനും ഓരോ പേര് കൊടുക്കാം ഇവിടെ നമുക്ക് ബൾബ് ഗ്ലോ ചെയ്ത ആ ഇലക്ട്രിക് സർക്യൂട്ടിനെ നമുക്ക് എന്ത് വിളിക്കാൻ വേണ്ടി പറ്റും ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും അതായത് അടഞ്ഞ സർക്യൂട്ട് ഇനി അതേ അതേസമയം രണ്ടാമത്തെ ആ ഒരു സർക്യൂട്ടിനെ നമുക്ക് എന്ത് വിളിക്കാൻ വേണ്ടി പറ്റും ഇത് ഓപ്പൺ സർക്യൂട്ടാണ് അല്ലെങ്കിൽ തുറന്ന സർക്യൂട്ടാണ് അപ്പം ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് അറിയണം എങ്ങനെ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും ഫസ്റ്റ് തന്നെ വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഡിവൈസും വർക്കിംഗ് ആണോ അല്ലയോ എന്ന് നോക്കിയാൽ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും ഇനി നമ്മൾ പല പല രീതിയിലൂടെയാണ് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നത് ആ അവ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കുന്നത് ഫസ്റ്റ് നിങ്ങൾ നോക്കുക നമ്മുടെ സർക്യൂട്ടിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുക എന്താ നോക്കേണ്ടത് ഗ്യാപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് ഫസ്റ്റത്ത് സർക്യൂട്ടിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഇതാണ്ട് നമ്മുടെ സോഴ്സ് ഉണ്ട് അതായത് ഒരു സെല്ലുണ്ട് ആ സെല്ലിൽ നിന്നാണ് കറണ്ട് പോകുന്നത് കറണ്ട് പോകുന്ന ഡയറക്ഷൻ െന്ന് പറയുന്നത് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് അതായത് ഇങ്ങനെയാണ് കറണ്ട് പോകുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ് കറണ്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം നമ്മുടെ ഈ ഒരു സെല്ലിൽ നിന്നും ഇതാ കറണ്ട് ഇങ്ങനെ പോയിട്ട് ആ ആ സെല്ലിൻ്റെ ആ ഒരു നെഗറ്റീവ് ഭാഗത്തേക്ക് തന്നെ വന്നിട്ടുണ്ട് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കറണ്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ് അപ്പം ദെർ ഇസ് നോ ഗ്യാപ്പ് അപ്പം ഗ്യാപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുക ഗ്യാപ്പ് ഇല്ലെങ്കിൽ അതെന്താണ് മക്കളെ ആ അത് ക്ലോസ്ഡ് സർക്യൂട്ട് ആണ് അതുപോലെ തന്നെ രണ്ടാമത് നമ്മുടെ കറണ്ട് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടാണോ അല്ലയോ എന്ന് നോക്കുക എന്താണ് കറണ്ട് കണ്ടിന്യൂസ് ആയിട്ടാണോ അല്ലയോ നോക്കുക മൂന്നാമത് നിങ്ങൾക്ക് എന്താണ് ഏതെങ്കിലും ഒരു ഡിവൈസ് തന്നിട്ടുണ്ടെങ്കിൽ അത് വർക്കിംഗ് ആണോ അല്ലയോ എന്ന് നോക്കുക ഓക്കെ ഇവിടെ എന്താണ് യെസ് ഇവിടെ ഒരു ബൾബ് ഉണ്ട് ബൾബ് വർക്കിംഗ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും അത് ക്ലോസ്ഡ് സർക്യൂട്ട് ആണ് പിന്നെ നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന ആ ഒരു സർക്യൂട്ടിൽ സ്വിച്ച് ഉണ്ടെങ്കിൽ ഈ സ്വിച്ച് എന്ന് പറയുന്നത് ഓഫാണോ ഓൺ ആണോ അത് ഏത് പൊസിഷനിലാണ് എന്ന് നിങ്ങൾ നോക്കുക ഓക്കെ അപ്പോൾ ക്ലോസ്ഡ് സർക്യൂട്ട് ആണെങ്കിൽ എന്താണ് അവിടെ നമുക്ക് ഗ്യാപ്പ് കാണാൻ പറ്റില്ല അതിലൂടെ കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും കറണ്ട് പോകുന്നത് അവിടുത്തെ കേസിൽ നമ്മുടെ ഡിവൈസ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും അവിടെയാണെങ്കിൽ സ്വിച്ച് എന്ന് പറയുന്നത് ഓൺ കണ്ടീഷനിലും ആയിരിക്കും അപ്പോൾ നമുക്കറിയാം അല്ലേ നമുക്ക് ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യണം ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ വീട്ടിലേക്ക് നമ്മൾ കയറുന്നു വീട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ ഭയങ്കര ചൂട് നമുക്ക് ഫാൻ ഇടണം ഫാൻ ഇടുമ്പോൾ എന്താ ചെയ്യുന്നത് ആ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുകയാണ് ചെയ്യുന്നത് സ്വിച്ച് ഓൺ ചെയ്താൽ മാത്രമേ ആ എന്തുള്ളൂ നമ്മുടെ ആ ഒരു ഫാൻ വർക്ക് ചെയ്യത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് സ്വിച്ചിന് അവിടെ ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും എന്താണ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് നമ്മുടെ സ്വിച്ച് എന്ന് പറയുന്നത് എന്താണ് ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മുടെ സർക്യൂട്ട് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് സ്വിച്ച് എന്ന് പറയുന്നത് പലതരത്തിലുള്ള സ്വിച്ച് ഉണ്ട് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക കേട്ടോ ഇനി നമുക്ക് അറിയേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യുന്നത് ഒരു കണ്ടക്ടി വയറിലൂടെയാണ് പക്ഷേ എല്ലാ വയറിലൂടെയും അല്ലെങ്കിൽ എല്ലാ മെറ്റീരിയലും ഇതുപോലെ കടത്തി വിടുന്നില്ല അതിന്റെ അർത്ഥം എന്താണ് ആ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ കോപ്പർ വയർ ഒക്കെ എടുക്കുവാണെങ്കിൽ കോപ്പറിന്റെ ഉള്ളിൽ കൂടെ എന്താണ് വൈദ്യുതി കടന്നു പോകുന്നുണ്ട് പക്ഷേ അതേസമയം പ്ലാസ്റ്റിക് ആണെങ്കിലോ അതിലൂടെ വൈദ്യുതി കടന്നു പോകുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മെറ്റീരിയലിനെ രണ്ടായിട്ട് തരംതിരിക്കാൻ വേണ്ടി പറ്റും എങ്ങനെയാണ് ആ കടത്തി വിടുന്നതും കടത്തി വിടാത്തതും അപ്പോൾ കടത്തി വിടുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ അത്തരം ഒബ്ജക്റ്റിനെ നമ്മൾ വിളിക്കുന്നതാണ് കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ചാലകങ്ങൾ എന്ന് പറയുന്നത് കടത്ത് വിട്ടില്ലെങ്കിൽ എന്താണ് വിളിക്കുന്നത് ഇൻസുലേറ്റേഴ്സ് എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ അപ്പോൾ എന്താണ് കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ എന്താണ് ഇൻസുലേറ്റേഴ്സ് എന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക വൈദ്യുതി കടത്തി വിടുന്ന വസ്തുക്കളാണ് നമ്മുടെ ചാലകങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഇനി വൈദ്യുതി കടത്തി വിട്ടിട്ടില്ലെങ്കിൽ അവയെ നമ്മൾ വിളിക്കുന്നതാണ് ഇൻസുലേറ്ററുകൾ എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ അല്ലേ ഇനി ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ എല്ലാ സർക്യൂട്ട് നോക്കി എന്തായിരുന്നു നമ്മുടെ ഡിവൈസിൻ്റെ ആ ഒരു ചിത്രം കാണിച്ചിട്ടാണ് പക്ഷേ നമ്മൾ എന്താണ് നമ്മൾ അവയ്ക്കൊക്കെ ഓരോ സിമ്പിൾസ് നമ്മൾ യൂസ് ചെയ്യും അപ്പോൾ കുറേ സിമ്പിൾസ് നമ്മുടെ പാഠഭാഗത്ത് തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഓരോ സിമ്പിൾസും വരയ്ക്കാനും ഐഡൻറ്റിഫൈ ചെയ്യാനും നിങ്ങൾ പഠിക്കുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സിമ്പിൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വിച്ച് ഓൺ ആവുന്ന പൊസിഷൻ സ്വിച്ച് ഓഫ് ആകുന്ന പൊസിഷൻ അതുപോലെ ബൾബ് ഗ്ലോ ചെയ്യുന്ന പൊസിഷൻ ബൾബ് ഗ്ലോ ചെയ്യാത്ത പൊസിഷൻ പിന്നെ സെല്ല് ബാറ്ററി ഇവ തമ്മിലുള്ള ആ ഒരു സിമ്പിൾസിൻ്റെ വ്യത്യാസം ഇതൊക്കെയാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ടത് അപ്പോൾ ഇവിടെ ഇതാ കണ്ടക്റ്റിംഗ് വയറിന്റെ സിംബല് സ്വിച്ച് ഓഫ് ചെയ്യുന്ന സിറ്റുവേഷനിലുള്ള സിംബല് ഓൺ ആവുന്ന സിംബല് സെല്ലിന്റെയും ബാറ്ററിയുടെയും സിംബല് അതുപോലെ തന്നെ നമ്മുടെ ബൾബ് ഗ്ലോ ചെയ്യുന്നതും ഗ്ലോ ചെയ്യാത്തതുമായിട്ടുള്ള സിംബല് പിന്നെ ബസർ ആ ചിലപ്പോൾ എന്താണ് നിങ്ങൾക്ക് ആ ഒരു സിംബല് വന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുകയും അപ്പോൾ ബസറിൻ്റെ ഇത് പഠിക്കുക പിന്നെ മിനി മോട്ടർ എൽ ഇ ഡി ഇവയുടെ ഒക്കെ സിംബലും നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഇനി നമ്മൾ ഈ പാഠഭാഗത്തിൻ്റെ അവസാനത്തേക്ക് പോകുമ്പോഴാണ് നമ്മളിതാ ജനറേറ്റർ എന്ന് പറയുന്ന ഒരാളെയും കുടിച്ചും കൂടി നമ്മൾ പഠിക്കുന്നത് ജനറേറ്റർ എന്താണ് ആ നമ്മുടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയാണ് അല്ലേ പക്ഷേ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഊർജ്ജ രൂപങ്ങൾ ഏതൊക്കെയാണ് എവിടെ നിന്നൊക്കെയുള്ള ഊർജ്ജങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത് ആ വേണമെങ്കിൽ നമുക്ക് എന്താണ് പെട്രോളിൽ നിന്ന് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഡീസൽ അല്ലെങ്കിൽ മണ്ണെണ്ണ എന്നീ ഇന്ധനങ്ങളിൽ നിന്നൊക്കെയുള്ള ഊർജ്ജം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ജനറേറ്റർ എന്ത് ചെയ്യുന്നത് ആ നമ്മുടെ ഇലക്ട്രിസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം ഇപ്പൊ കല്യാണ വീട്ടിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ജനറേറ്റർ യൂസ് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ അവിടെ എങ്ങനെയാണ് ആ ഒരു ഊർജ്ജമാറ്റം ഉണ്ടാകുന്നത് എന്നും കൂടി നിങ്ങൾ ഓർത്തിരിക്കുക എങ്ങനെയാണ് അവിടെ ഊർജ്ജ മാറ്റം ഉണ്ടാകുന്നത് യെസ് കെമിക്കൽ എനർജി ആ നമ്മുടെ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നു അതാണ് പിന്നീട് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നത് എങ്ങനെയാണിടാ യെസ് നമ്മുടെ രാസോർജം അല്ലെങ്കിൽ നമ്മുടെ കെമിക്കൽ എനർജി യാന്ത്രികോർജ്ജമായിട്ടാണ് ഏറ്റവും ആദ്യം മാറുന്നത് അതായത് മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നു പിന്നീടാണത് വൈദ്യുതോർജം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി മാറുന്നു അപ്പോൾ എന്താണ് ജനറേറ്റർ അവിടെ നടക്കുന്ന ആ ഒരു മാറ്റം എന്താണ് എന്നാണ് ഇവിടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യം ഇനി നമുക്കറിയാം ഈ ജനറേറ്ററുകളൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് എന്താണ് ഇലക്ട്രിസിറ്റി ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ വീടുകളിലൊക്കെ എന്താണ് കറണ്ട് വരുന്നതും അപ്പം ഇങ്ങനെ ഹ്യൂജ് എമൗണ്ടിൽ ഇലക്ട്രിസിറ്റി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സെറ്റപ്പ് അല്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജലവൈദ്യുത നിലയം അല്ലെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്ന് നമ്മൾ പറയുന്നത് അപ്പൊ എന്താണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്ന് ചോദിക്കും അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒന്നും പഠിച്ചില്ലെങ്കിലും ഈ ഒരു ക്ലാസ് കേട്ട ആ ഒരു ഓർമ്മ വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും എന്താണ് ദ പവർ വി യൂസ് അറ്റ് ഹോം ഈസ് ജനറേറ്റഡ് ബൈ ദ ഹ്യൂജ് ജനറേറ്റേഴ്സ് ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഇവിടെ എന്താ സംഭവിക്കുന്നത് യെസ് ഇവിടെ വളരെ ഉയരത്തിൽ നമ്മളിങ്ങനെ വെള്ളം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും എന്നിട്ട് എന്താണ് അത്രയും ഉയരത്തിൽ നിന്ന് നമ്മൾ ആ വെള്ളം റിലീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട് ആ ഇവിടെ താഴ്ഭാഗത്തുള്ള ടെർബൈന് കറങ്ങുന്നുണ്ട് ആ ർബൈയിന് കറങ്ങിയിട്ട് അവിടെ നിന്നുള്ള എനർജിയൊക്കെ ഉപയോഗിച്ചിട്ട് ജനറേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട് ആ ജനറേറ്ററിൽ നിന്നാണ് നമുക്ക് അത്രയും ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി കിട്ടിയിട്ട് നമ്മൾ നമ്മുടെ വൈദ്യുത കമ്പികളിലൂടെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ കടത്തിവിടുന്നത് അപ്പം ഇങ്ങനെ ഹ്യൂജ് എമൗണ്ട് ഓഫ് വൈദ്യുതി ഉണ്ടാക്കുന്നത് ഈ പറയുന്ന ജലവൈദ്യുത നിലയത്തിൽ മാത്രമൊന്നുമല്ല നേരെ മറിച്ച് ഇവിടെ ഇതാ താപവൈദ്യുത നിലയം ആണവോർജ നിലയം കാറ്റാടിപ്പാടം ഇവിടെയൊക്കെ പല രീതികളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ഇലക്ട്രിസിറ്റി ഇങ്ങനെ ഹ്യൂജ് എമൗണ്ടിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് മാത്രമല്ല ഷോക്ക് അടിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും എന്താണ് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്കിവിടെ പഠിക്കാനുണ്ട് അപ്പോൾ ഇതിൻ്റെ റിവിഷൻ നമ്മുടെ ആപ്പ് ലൈവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ ഏഴാം ക്ലാസ്സിൽ നമ്മുടെ ഇനി വരാൻ പോകുന്ന എക്സാമും അതുപോലെ തന്നെ യു എസ് എസും ഒക്കെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി സൈലം നമ്മുടെ വേണ്ടി നൽകിയിരിക്കുന്ന ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് നമ്മുടെ സ്വന്തം അവഞ്ചേഴ്സ് ബാച്ച് അപ്പോൾ ഈ അവഞ്ചേഴ്സ് ബാച്ചിൽ ഒരു വർഷത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയായിരുന്നു പക്ഷേ ഇപ്പം നമ്മുടെ ഇനി വരാൻ പോകുന്ന നമ്മുടെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫറും ഇവിടെ എന്താണ് നമ്മുടെ സൈലം നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ അതായത് പതിനഞ്ചാം തീയതിക്കുള്ളിൽ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന ട്വൻറ്റി ഓഫർ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ കൂടുതൽ എൻക്വയറീസിനൊക്കെ എന്ത് ചെയ്താൽ മതി ഈ കാണുന്ന ഫോൺ നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചൊന്ന് അന്വേഷിക്കുക എല്ലാ മക്കളും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പ് വരുത്താം കേട്ടോ അപ്പോൾ ഇനിയുള്ള എല്ലാ ദിവസങ്ങളും നമുക്കിനി പല പല ലൈവുകളൊക്കെ വരുന്നുണ്ട് ആരും മിസ്സ് ചെയ്യരുത് അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ബൈ ബൈ